എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഡിസംബർ 24 ഡിക്റ്റേഷൻ ടെസ്റ്റിൻ്റെ ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. രണ്ട് എക്സാമിനാണ് കോമൺ ആയിട്ട് ഡിക്റ്റേഷൻ ടെസ്റ്റ് വരുന്നത്. അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള ബാങ്കിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റും സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 4 ഓട്ടോകാസ്റ്റ് ലിമിറ്റഡ്, അത് രണ്ടിനുമാണ് നമുക്ക് ഡിക്റ്റേഷൻ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഒന്നിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, സ്റ്റെനോഗ്രാഫറിൻ്റെ ഷോർട്ട് ലിസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള ബാങ്കിൻ്റെ ആ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ആരൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ ഇനി നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് കറക്റ്റ് രണ്ട് മാസം തന്നെ ഇല്ല, രണ്ട് മാസം ഇല്ല, 24 ഡിസംബർ 24. അപ്പോൾ ഇതിൽ ഏകദേശം കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. നമുക്കിപ്പോൾ ഈ കേരള ബാങ്കിൻ്റെത് ആദ്യമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്, അതുകൊണ്ട് തന്നെ എത്ര കട്ട് ഓഫ് വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക്, അതായത് ഡിക്റ്റേഷൻ ടെസ്റ്റിന് കിട്ടും എന്ന് കോൺഫിഡൻസ് ഉള്ള എല്ലാവരും തന്നെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. കാരണം നമുക്ക് ഇത്ര മാർക്ക് റേഞ്ചിന് ശേഷമുള്ള ആൾക്കാർ പ്രാക്ടീസ് ചെയ്യാം എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര്, അതായത് ഇതിന് കോൺഫിഡൻസ് ഉള്ളവർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. പ്രാക്ടീസ് ചെയ്തിട്ടും അഥവാ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപകാരമാണ്, ഇല്ലെങ്കിൽ അത്രയും ടൈം മാത്രമേ പോവുള്ളൂ, വേറെ ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പിറ്റ്മാൻ ഷോർട്ട് ഹാൻഡിൻ്റെ ടെക്സ്റ്റ് ഉണ്ടാവും, അതിൽ ആ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ച് പോവുക, അതിലുള്ള വേർഡ്സ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ട്രോക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടൊന്ന് എഴുതി നോക്കുക. ഇതിനുശേഷം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക ഗ്രാമലോഗ്സും സ്പെഷ്യൽ കോൺട്രാക്ഷൻസ്. നമ്മൾ എക്സസൈസ് കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ ലിസ്റ്റ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് എഴുതി പഠിക്കുക. അതെന്ന് പറയുമ്പോൾ അത് എഴുതി പഠിച്ചാലുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ അതിൽ വരുന്ന ആ ഒരു പാരഗ്രാഫിൽ ഏകദേശം ഒരു 60% വേർഡ്സ് ഈ ഒരു കോൺട്രാക്ഷൻസ് എന്നും പിന്നെ അതുപോലെ തന്നെ ഗ്രാമലോഗ്സ് എന്നും വരും. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കുറേ വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പാരഗ്രാഫുകൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഷോർട്ട് ഹാൻഡിലേക്ക് എഴുതുക, തിരിച്ച് എഴുതുക. പിന്നെ വേറൊരു കാര്യം ചെയ്യേണ്ടത്, നമുക്ക് യൂട്യൂബിൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും കിട്ടുന്നതാണ്, അതായത് ഈ ഒരു ഡിക്റ്റേഷൻ്റെ എല്ലാ തരത്തിലുള്ള വീഡിയോസും കിട്ടുന്നതാണ്. അപ്പോൾ ഏറ്റവും ലോവർ ലെവലിൽ നിന്നുള്ള ഡിക്റ്റേഷൻ, ഫോർ എക്സാമ്പിൾ 60 വേർഡ്സ് പെർ മിനിറ്റ് ഉള്ള ഒരു ഡിക്റ്റേഷൻ എടുക്കുക, അതിൻ്റെ വീഡിയോ എടുക്കുക. അതിൽ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്യുക, നമുക്ക് ഈ ഔട്ട്ലൈൻസ് എഴുതിയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അങ്ങനെയുള്ള വീഡിയോസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് ഡിക്റ്റേഷൻ എടുക്കുക. എടുത്തിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നില്ല, എഴുതാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, അതിൽ നോക്കിയിട്ട് ആ വേർഡ്സ്, അത് ആ ഒരു ഔട്ട്ലൈൻസ് എഴുതി പഠിച്ചതിന് ശേഷം റിപ്പീറ്റഡ് ആയിട്ട് എടുക്കുക, ഡിക്റ്റേഷൻ എടുക്കുക. അപ്പോൾ ആ ഒരു 60 വേർഡ്സ് പെർ മിനിറ്റ് ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ അതിന് തൊട്ട് മുകളിലുള്ള, അതായത് 70 അല്ലെങ്കിൽ 80 വേർഡ്സ് പെർ മിനിറ്റ് ഡിക്റ്റേഷൻ എടുക്കുക. അങ്ങനെ നിങ്ങൾ ദിവസം എത്ര ദിവസം കൊണ്ടാണോ സെറ്റാക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് സ്പീഡ് കൂട്ടി വരിക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സ് എഴുതുന്നതിൻ്റെ റൂള് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ആ റൂളൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് സ്പീഡിലേക്ക് വരാനുള്ള സമയം ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പീഡ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുമ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ ഒരു വേർഡ്സിൻ്റെ ഔട്ട്ലൈൻസ് എഴുതുമ്പോൾ മാക്സിമം അടുപ്പിച്ച് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഹാർവിങ് പ്രിൻസിപ്പിൾ, ഡബ്ലിങ് പ്രിൻസിപ്പിൾ ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ട്രോക്കിൻ്റെ വലിപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് യഥാർത്ഥ സ്ട്രോക്കിൻ്റെതും ഡബ്ലിങ് വരുമ്പോഴും അതുപോലെ തന്നെ ഹാർവിങ് വരുമ്പോഴും ആ സ്ട്രോക്സ് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ അടുപ്പിച്ച് എഴുതുക, എത്രത്തോളം നമുക്ക് അടുപ്പിച്ച് എഴുതാൻ പറ്റുമോ, ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റുമോ അങ്ങനെ അടുപ്പിച്ച് എഴുതുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന ഔട്ട്ലൈൻസ് ഞാനിപ്പോൾ പറഞ്ഞു, ഇതിൽ നമുക്ക് വീഡിയോസൊക്കെ അവൈലബിൾ ആണ്.
അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പാരഗ്രാഫിൻ്റെത് ഇതുപോലെ നമുക്ക് അതായത് ഈ ഷോർട്ട് ഹാൻഡിലുള്ളത് പ്രിൻ്റഡ് ആയിട്ടുള്ള കുറച്ച് പാരഗ്രാഫ്സൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് വായിക്കുക, അതായത് ആ പ്രിൻ്റഡ് ഔട്ട്ലൈൻസ് വായിക്കുക, എന്നിട്ട് അത് കറക്റ്റ് ആണോ നോക്കുക, അതുപോലെ തന്നെ തിരിച്ചും അതുപോലെ തന്നെ ആ ഒരു ഔട്ട്ലൈൻസ് എഴുതി നോക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആ സ്പീഡും ആക്യുറസിയും അതുപോലെ തന്നെ ഒമിഷൻ ഒക്കെ നമുക്ക് ഒമിഷൻ കുറയ്ക്കാനും ആക്യുറസി വരുത്താനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.